ഹലോ, വെൽക്കം ടു ശ്രീജിത് ബിലാസ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബുഷ് കട്ടർ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പണ്ട് നമ്മളിവനെ ബുഷ് കട്ടർ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ആ പേരിനോട് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം അതൊരു മൾട്ടി പർപ്പസ് മെഷീൻ തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ നോക്കിയാൽ ഇതിൽ ഇപ്പോൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ പമ്പാണ്. നമുക്ക് ഈ സാധനം ഇപ്പോൾ ഒരു പക്ഷേ കറണ്ട് പോവുകയൊക്കെ ആണെങ്കിൽ ചെറിയൊരു വെള്ളമടിക്കാനൊക്കെ ഈ സംഭവം യൂസ് ചെയ്യാം. ടാങ്കിൽ നിന്ന് വെള്ളമടിക്കാൻ, നനയ്ക്കാൻ, ഒരുപാട് കാര്യങ്ങൾ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇത് ബുഷ് കട്ടറിൻ്റെ മറ്റൊരു അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് ആക്ച്വലി റോട്ടവേറ്ററിൻ്റെ ഗിയർ സെറ്റാണ്. ഇതിൽ നമുക്ക് ഓയിൽ, അതായത് ഗിയർ ഓയിൽ ഒഴിച്ചിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഗിയർ സെറ്റാണിത്. ഇതാണ് അതിൻ്റെ ആക്ച്വലി ഈ റോട്ടവേറ്ററിൻ്റെ ബ്ലേഡ്സ്. പക്ഷേ ഈ ഒരു ഗിയർ സെറ്റും കൊണ്ട് നമുക്ക് റോട്ടവേറ്ററിൻ്റെ ഒരു വർക്ക് മാത്രമല്ല, ഒരുപാട് വർക്കിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ബുഷ് കട്ടറിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ കാപ്പിക്കുരുവിൻ്റെ ഒക്കെ തൊണ്ട് കളയുന്നത് ഇത് യൂസ് ചെയ്തിട്ടാണ്. ഇത് നമുക്ക് കൈയും കൊണ്ട് പിടിച്ചാൽ തിരിക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ബൈക്ക് ഫസ്റ്റ് ഗിയറിലിട്ട് ഒരു ചക്രം തിരിക്കുന്ന അതേ ഒരു ഫീലാണ്. മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് സിമ്പിളായിട്ട് തിരിയും, നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ ഇടുന്നതാണ്. ഓക്കെ, ഇത് വാട്ടർ പമ്പ് അറ്റാച്ച്മെൻ്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും ഉള്ള ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പിന്നെ നെല്ല് കൊയ്യുന്ന ഒരു സംഭവം കൂടിയുണ്ട്, നമുക്കിതും കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു ബുഷ് കട്ടർ എന്ന് പറയുന്നത് തികച്ചും ന്യായമല്ലാത്തൊരു സംഭവമാണ്. ഇത് തികച്ചൊരു മൾട്ടി യൂട്ടിലിറ്റി മോട്ടർ തന്നെയാണ് ഇത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വീഡിയോ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടൈപ്പ് വയർ ട്രിമ്മറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന, നമ്മൾ മെഷീൻ മേടിച്ച ടൈമിൽ നമുക്ക് കിട്ടിയ വയർ ട്രിമ്മർ. ഇപ്പോൾ പുതിയൊരു ഹെഡാണ് വന്നിരിക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെഡ്. ഈ ഹെഡ് നമ്മൾ ഓൺലൈനാണ് മേടിച്ചത്. 350 രൂപ 320 രൂപയാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ആദ്യം ഇതിനെക്കുറിച്ച് ജസ്റ്റ് പറയാം. നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ഇത് നമുക്ക് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡൊക്കെ കട്ടായി തുടങ്ങും. അപ്പോൾ നമുക്കിത് പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് ലെങ്ത് കൂട്ടാൻ പറ്റും. ഓക്കെ, അതായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് മൊത്തം മെഷീൻ അയക്കാണ്ട് തന്നെ റീലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഇത് വരും. പക്ഷേ ഇതിൻ്റെ എന്താണ് പ്രശ്നം വെച്ച് ഡീമെറിറ്റ് അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറ്റിയൊക്കെ ഉണ്ടല്ലോ, കുറ്റിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇളകിപ്പോവും, പിന്നെ അത് ലൂസാവും. പിന്നെ ഇത് അഴിച്ച് എടുത്തതിനുള്ളിൽ നല്ലോം ചുറ്റി കൊടുത്തിട്ട് വേണം ചെയ്യാൻ, ഒരു സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ പോലെയൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് വളരെ ഡിഫിക്കൽട്ടാണ് കമ്പയർ ടു പുതിയ സാധനം. പുതിയത് കുറച്ചും കൂടെ വളരെ എളുപ്പമാണ്. ജസ്റ്റ് സ്ക്രൂ അഴിക്കുക, ഉള്ളിലേക്ക് 4 പീസ് ഇടുക, ടൈറ്റ് ആക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഓരോ പ്രാവശ്യം ഇത് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ വയർ ഇട്ടുകൊണ്ടേ ഇരിക്കണം. ഓൾറെഡി പഴയതുപോലെ വലിച്ചെടുക്കാനൊന്നും പറ്റില്ല. പുതിയ ഇത് കട്ടായി കഴിഞ്ഞാൽ പുതിയ വയർ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അതാണ് ഇതിൻ്റെ അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീലായത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താം. ഓക്കെ, ഗൈസ് ഇതാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച പുതിയ ഹെഡ്. ഇതിൽ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ആ പാക്കിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് രണ്ട്, ഇതാണ് അതിൻ്റെ ഹെഡ്. ഓക്കെ, ഇത് രണ്ട് പീസാണ്. ഒരു ത്രെഡ് ഉണ്ട്, ഇതിൽ 4 ഹോൾസ് ഉണ്ട്, മുകളിൽ ഒരു കീയും ഉണ്ട്, എലങ്കി ഇടുന്ന ഒരു കീയും ഉണ്ട്. ഓക്കെ, പിന്നെ ചെറിയ 4 വയറാണ് വരുന്നത്. നമുക്കിവിടെ ലോക്കലായിട്ട് മേടിക്കാൻ പറ്റുന്ന വയറാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു എലങ്കി കിട്ടിയിട്ടുണ്ട്. ഇതാണ് മൊത്തം വരുന്ന സെറ്റ്. ഇതാണ് ഹെഡിൻ്റെ ടോപ്പ്. ഇതിൽ നമുക്ക് 1, 2, 3, 4 ഹോൾസ് ഉണ്ട്. ഈ 4 ഹോൾസ് കൂടെ നമുക്ക് ഈ വയേഴ്സ് കടത്തി വിടാം. ഓക്കെ, ഇങ്ങനെ വയേഴ്സ് കടത്തി വിട്ടതിന് ശേഷം എല്ലെങ്കിൽ എടുത്തിട്ട് നമുക്കിത് ടൈറ്റ് ആക്കാം. അല്ലെങ്കിൽ ഇട്ട് നമ്മൾ സ്ക്രൂ ടൈറ്റ് ആക്കി. ഇപ്പോൾ ഫുൾ ടൈറ്റാണ്, ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇത്ര സിമ്പിളേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബുഷ് കട്ടറിലേക്ക് ഇത് ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഹെഡിൻ്റെ ബോട്ടം ഭാഗമാണ്. ഓക്കെ, ഇത് ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടം ഭാഗമാണ് നമ്മൾ ബുഷ് കട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബുഷ് കട്ടറിൻ്റെ മുകളിലുള്ള സംഭവം. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു സാധനം ടോപ്പ് പോർഷൻ മാത്രം അഴിച്ചെടുക്കാം. ബാക്കി ഈ ഹെഡ് ഇതാണ്, ഇതിലൊരു ലോക്കുണ്ട്, ആ ലോക്ക് ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനോടൊപ്പം തന്ന ഒരു വാഷറുണ്ട്, ആ വാഷർ ഇട്ടിട്ട് സ്ക്രൂ ഇടാം. ഓക്കെ, ഇതിനുള്ളിൽ ഇത് നമ്മുടെ സ്പാർക്ക്, വണ്ടിയുടെ സ്പാർക്കിംഗ് പ്ലഗ് ഒക്കെ അഴിക്കുന്ന ടൂളാണ്. അപ്പോൾ അത് വെച്ച് നമുക്കത് ടൈറ്റ് ചെയ്യാം. അങ്ങനെയാണ്,
കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ശ്രീജിത്ത് ബില്ലാസ് ചാനൽസ്. താങ്ക് യു ഫോർ വാച്ചിങ്.